അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയോ? ഒരു കുർത്തി നെക്ക് ഡിസൈനിങ് ആണ് കേട്ടോ. പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട് നെക്ക് ഡിസൈനിങ് കാണിച്ചു തരുമോന്ന്. അപ്പോൾ ദാ ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നെക്കാണ്. അതിനായിട്ട് ദാ ഒരു ഗ്രീനിൽ യെല്ലോ ഡിസൈനുള്ള ഒരു മെറ്റീരിയൽ, കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു പ്ലെയിൻ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ച വെച്ചാണ് നമ്മൾ കുർത്തി തയ്ക്കുന്നതെങ്കിൽ ഇത് വെച്ച് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിലും നല്ല ഭംഗിയിലും ചെയ്യാവുന്ന ഒരു രീതിയാണിത്. അതിനായിട്ട് ആദ്യം വേണ്ടത് ക്യാൻവാസാണ്. ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നെക്ക് വരച്ചെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ അകലം ഞാൻ കൊടുത്തത് 3.5 ഇഞ്ചാണ് കേട്ടോ. ഇതാ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ പോയിൻ്റ് ഇട്ടും, അതുപോലെ തന്നെ കുറച്ച് താഴേക്ക് മാറ്റിയിട്ടും ഒരു പോയിൻ്റ് ഇട്ടും. 3.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് എത്ര ഇഞ്ചാണെന്ന് നോക്കുക. അതനുസരിച്ച് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് മതിയെങ്കിൽ 6.5 ഇടാം. ഇനിയിപ്പോൾ 6 ഇഞ്ചാണ് ഇറക്കം വേണമെങ്കിലോ 7 ഇഞ്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ഷോൾഡർ അടിച്ച് പോകുമ്പോൾ കുറച്ച് പോകുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ഇടുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരെ കുടുങ്ങി പോകും ഈ നെക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് ദാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ നമുക്കൊന്ന് സ്ക്വയറാക്കി കൊടുക്കുകയാണ്. ഈ ചോക്കിൻ്റെ വരെയും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇന്നലെ വരച്ചപ്പോഴും ആരോ പറയണ്ടായിരുന്നു ചോക്ക് ക്ലിയർ അല്ലാന്ന്. ഞാനൊന്ന് നോക്കട്ടെ മാർക്കറ്. ഈ ചോക്കിൻ്റെ മുകളിൽ മാർക്കർ വെച്ച് വരച്ചിട്ട് അതും തെളിയണില്ല കേട്ടോ. ഞാൻ പെൻസിൽ എടുത്തുകൊണ്ട് വരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് പെൻസിൽ എടുത്തിട്ട് വരാം. ദാ ഇതിങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ മാർക്ക് ചെയ്യുക. ആ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഏത് നെക്കാണെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം, ഇങ്ങനെ സ്ക്വയറാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ പോവാണ്. എന്താ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ആ മടക്ക് ഭാഗത്ത് ഒരു മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നമുക്കൊരു ചെറിയൊരു വി അടിച്ച് അടിക്കുകയല്ല വരച്ചെടുക്കുക. എന്താ ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ മൂലഭാഗം ഉണ്ടല്ലോ ആ പെട്ടിയുടെ, ആ അതാ ഇവിടെ, അവിടെയും കൂടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനെ ഇങ്ങനെ കുഞ്ഞ് സ്ക്വയറാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ വലിയ സ്ക്വയറിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഒരു കുഞ്ഞ് സ്ക്വയറും കൂടെ കൊടുത്തു. ഇനി നമുക്കതാ ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ചുമ്മാ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പൊക്കെ കിട്ടും, പക്ഷെ നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്തിട്ടൊക്കെ വരച്ച് നോക്കും, അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം എങ്ങനെയാണ് നോക്കാം. ആദ്യം പുറത്തുനിന്ന് കട്ട് ചെയ്യാം. അതായത് നെക്കല്ല കട്ട് ചെയ്യണത്, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തു. ഇനി നെക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മുറുക്ക പിടിക്കണം. എന്നിട്ട് തന്നെ കട്ട് ചെയ്യുക. ആദ്യം നമുക്ക് ആ വി ഷേപ്പ് കട്ട് ചെയ്യാം. എന്നിട്ടിതാ ഇവിടെയും കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യണേക്കെ കണ്ടല്ലോ അറിയാത്തവർ, ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വിടർത്തി കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇതിപ്പോൾ സിമ്പിളായിട്ടൊരു കുർത്ത തയ്ക്കാൻ ഈ നെക്ക് മതി. പക്ഷെ നമ്മളൊരു അടിപൊളി നെക്കാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം. ഈ നല്ല പീസിലൊന്നും ഒട്ടിക്കരുത് കേട്ടോ, ഇതിൻ്റെ ബാലൻസ് പീസിൽ നോക്കി ഒട്ടിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുർത്തിയുടെ പീസിലൊന്നും കൊണ്ട് ഒട്ടിക്കരുത്. അതിൻ്റെ കഷ്ണത്തിലാണ് ഞാനിപ്പോൾ ഒട്ടിച്ച് വെട്ടക്ഷണത്തിൽ ഒട്ടിച്ചെടുത്തു കേട്ടോ. അതായത് കുർത്തി വെട്ടിയേക്കണേൽ ഒട്ടിക്കരുത്, അതിൻ്റെ വെട്ടക്ഷണത്തിൽ ഒട്ടിച്ചെടുക്കാം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ ദാ ഇത് നമുക്കിവിടെ അറ്റാച്ച് ചെയ്യണേ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് അടിക്കണ്ടേ. അപ്പോൾ അടിക്കുമ്പോൾ നീറ്റായിട്ട് അടിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഈ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഞാൻ കാണിച്ചു തരണം എന്തിനാണെന്നറിയോ, ചിലർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീറ്റായിട്ട് നിൽക്കില്ല, അവിടെ ഇവിടെയൊക്കെ തുമ്പൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പക്ഷെ കുറച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നൂലൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ശ്രദ്ധിച്ച് അടിക്കണം. അതുപോലെ തന്നെ ഈ തുമ്പ് വശമുണ്ടല്ലോ, ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ മടക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ദാ ഈ ജസ്റ്റ് ഒന്ന് ഈ തുമ്പത്തൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇപ്പുറത്തെ സൈഡും അങ്ങോട്ട് അറ്റം വരെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് നെക്ക് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ 15-ാം തീയതി നമ്മുടെ അഡ്വാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പഠിപ്പിക്കണേന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തയ്യൽ പഠിക്കാം, അതുപോലെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ആ രീതിയിൽ കറക്റ്റായിട്ട് ഞാൻ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള ഐറ്റംസാണ് അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നത്, കുഞ്ഞുടുപ്പുകളും എല്ലാം. എല്ലാ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. ഫീസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യോ കോൾ ചെയ്യോ ഒക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇനി അടുത്ത ഇതെന്താണ് സംഭവം, നമുക്കിതൊന്ന് നമ്മുടെ നെക്ക് നമ്മുടെ തുണിയിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ തുണിയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നോട്ട്സൊക്കെ ഇട്ടിട്ട് കറക്റ്റ് പൊസിഷനിൽ വെക്കുക. അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും തെന്നിപ്പോവരുത്. തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനിങ് വെക്കേണ്ടതാണെങ്കിൽ ലൈനിങ് വെച്ചതിന് ശേഷം മാത്രം ദാ ഇതുപോലെ പിടിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്റർ ഉണ്ടല്ലോ, ആദ്യം നമുക്ക് ഈ സെൻറ്റർ ഒന്ന് അടിക്കാം. അപ്പം നമ്മുടെ ഈ വരയൊക്കെ നോക്കുക, ആ മടക്കൊക്കെ നോക്കുക, എന്നിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലാണ്ട് അവിടെ ഇവിടെയും വെച്ച് അടിക്കരുത്. അടിയിലൊക്കെ ഇങ്ങനെ പതുക്കെ പൊക്കി ആ വരയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് അടിക്കുക. അപ്പോൾ ഇവിടം വരെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോൾ ഭാഗവും അടിച്ച് അവിടെ നിർത്തണം. ചരിഞ്ഞ് പോകരുത് കേട്ടോ, ഞാൻ പ്രത്യേകം പറയുകയാണ്. ചരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇത് മോൾ ഭാഗവും കൂടെ അടിക്കുക കേട്ടോ. നമുക്ക് എവിടെയും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത്രയും കാര്യം ഒക്കെ ആയില്ലേ. ഇനി നമുക്ക് നെക്ക് അടിക്കാം. നെക്ക് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാ, വളരെ പതുക്കെ അടിക്കുക. എന്നാലോ നൂല് പൊട്ടിപ്പോവുകയും ചെയ്യരുത്. നെക്ക് അടിക്കുന്നതിൻ്റെ ഇടയിൽ നൂല് പൊട്ടിപ്പോവരുത് കേട്ടോ. പിന്നെ അവിടെ നിർത്തിയിട്ട് അടിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരും. നൂല് പൊട്ടാതെ അടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ സ്പീഡിലടിച്ചാലും നിങ്ങൾ നെക്ക് അടിക്കുമ്പോൾ സ്പീഡിലടിക്കാൻ ശ്രമിക്കരുത്. പതുക്കെ തന്നെ അടിക്കുക, എന്നാലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുള്ളൂ കേട്ടോ. പിന്നെ അങ്ങടായി ഇങ്ങടായി ഒന്നും തെന്നി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുക. നമ്മളൊന്ന് ബഹുമാനിച്ച് ഒന്ന് സ്നേഹിച്ചൊക്കെ വെച്ചാൽ മതി, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നെക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അകത്തുനിന്നുള്ള ആ ഒരു പീസൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയാം. ഒരു കാലിഞ്ചി തയ്യൽത്തുമ്പോൾ നിർത്തിയിട്ട് വേണം കേട്ടോ വെട്ടാനായിട്ട്. എന്താ ഇങ്ങനെ വെട്ടിക്കളയുക. പിന്നെ വി ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ നടുക്കൂടെ വെട്ടുക. ശ്രദ്ധിച്ച് വെട്ടണേ, ആ നെക്കിൻ്റെ നൂലിൽ പോയി കൊള്ളരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണ നൂലിൽ പോയി കൊള്ളരുതിട്ട് അപ്പോൾ അവിടെ ഹോള് വീഴും. ഇനി നമുക്ക് ഇതിങ്ങനെ മറിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചടിക്കാം. ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് നമുക്കിങ്ങനെ മറിഞ്ഞെടുക്കാനൊക്കെ സുഖമാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ നെക്കിൻ്റെ നമ്മൾ കാലിഞ്ച് നിർത്തിയില്ലേ അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് പിന്നെ കുഴപ്പമില്ല, ഇത് ലൈനിങ്ങും ഇല്ല, പിന്നെ നമുക്ക് എളുപ്പം മറിച്ചെടുക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഈ മൂലകളൊക്കെ കറക്റ്റായിട്ട് പോയിൻറ്റഡായിട്ട് വന്നിട്ടില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ സൂചിയോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് കുത്തി ഇങ്ങനെ തള്ളി എടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ എടുക്കേണ്ടതെന്ന്. ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ എടുത്തിട്ടേ. ആദ്യം തന്നെ അത് ചെയ്യാം കേട്ടോ, എന്നിട്ട് നമുക്ക് മറിച്ചെടുത്താൽ മതി. ഞാൻ സ്ക്രൂ ഡ്രൈവർ നോക്കി പോയേക്കായിരുന്നു. ഇതാ കിട്ടി, ഇതാ വിലകാട്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സൂചി ഉണ്ടെങ്കിൽ സൂചിയായാലും മതി കേട്ടോ, അത് കാണാത്തതുകൊണ്ടാണ് ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തത്. അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കുത്തി മറിച്ചെടുക്കുക കണ്ടോ. ഇപ്പം നോർമൽ നെക്കാണ്, നോർമൽ കുർത്തിയാണെങ്കിൽ ഇതാ ഇത്ര മതി. പക്ഷേ നമ്മൾ കുറച്ച് ഫാഷനബിളായിട്ട് ഡിസൈനിങ് ആയിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് വേറൊരു മോഡലും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും കുർത്തികൾക്ക് ഈ ഒരു നെക്ക് ഭയങ്കര ഭംഗിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുർത്തി തയ്ക്കുമ്പോഴും റെഡിമെയ്ഡ് എടുക്കുമ്പോഴൊക്കെ കൂടുതലും കിട്ടണ നെക്ക് ഇതല്ലേ. നൂലവിടെ വലിഞ്ഞിക്കണമെന്ന് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ദാ കറക്റ്റാക്കി വെച്ചിട്ട് അടിച്ചിട്ട് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. അടിപൊളിയായില്ലേ. ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു നെക്ക് വരും ലാസ്റ്റ്, അതും ഇഷ്ടപ്പെട്ടാൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഉടുപ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു മോഡലൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇനി കാണിക്കാൻ പോണ മോഡൽ, അതായത് നമ്മുടെ ഈ മഞ്ഞ തുണി ഉണ്ടല്ലോ, മഞ്ഞ തുണിയിൽ നിന്ന് നമുക്ക് നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ കടയിൽ ഓരോന്ന് തയ്ച്ചിട്ട് ബാലൻസ് വരുന്ന തുണികളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിന് ഇങ്ങനെ ഇത് ആവശ്യമില്ലല്ലോ ഇങ്ങനെ വെട്ടിയെടുക്കണത്. അപ്പോൾ ഈ പീസ് ഇങ്ങനെ സൈഡിൽ നിന്ന് ഞാൻ മുറിച്ചെടുക്കുകയാണ് കണ്ടോ. ഇതിങ്ങനെ നീറ്റാക്കിയിട്ട് നമുക്ക് ആ സൈഡ് മടക്കിയിട്ടിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്കത് മുറിച്ചെടുക്കാം കേട്ടോ. കറക്റ്റ് 2 ഇഞ്ച് വീതി ആയിരിക്കണം. അപ്പം നമുക്കൊന്ന് ബഹുമാനത്തോടുകൂടെ മുറിച്ചെടുക്കാം. പക്ഷെ നമുക്ക് ബഹുമാനം ഉണ്ടായിട്ടും കാര്യമില്ല, തുണി ബഹുമാനിച്ചില്ല, അതുകൊണ്ട് ഇതാ ഒരെണ്ണം വെട്ടിയില്ല, ഒരെണ്ണം ഇടയിൽ പെട്ട് കിടക്കാം. ഇനി ഇപ്പുറത്ത് കൂടെ മുറിച്ചെടുക്കട്ടെ ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ നീളത്തിലൊരു പീസ് കിട്ടിയിട്ടുണ്ട്.
ഇത് നമുക്ക് ഫ്രിൽ ആക്കാനുള്ളതാണ് അത് കൂടാതെ നമുക്ക് ചെയ്യേണ്ടത് വള്ളി വേണം രണ്ടെണ്ണം അത് നമ്മുടെ ഈ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് എടുക്കാം എന്നിട്ട് അതിൽ നിന്ന് ക്രോസിൽ രണ്ട് വള്ളി മുറിച്ചെടുക്കാം ക്രോസിൽ മുറിക്കണം ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ടിട്ട് ഈ നീളത്തിലൊന്ന് മുറിച്ചേക്കുക ആദ്യം ഇനി ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് വള്ളിയാക്കണം എങ്ങനെയാണ് കാണിച്ചു തരാം നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ വള്ളി എടുക്കുന്നത് അപ്പോൾ വള്ളിയാക്കാനായിട്ട് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് എടുക്കാം അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കണമെന്നില്ല കേട്ടോ നമുക്കത് കറക്റ്റായിട്ട് ഔണ്ട് തന്നെ ഇങ്ങനെ വെച്ചാൽ മതി അത് നമുക്ക് വേസ്റ്റായി പോവില്ല അത് മറിഞ്ഞെടുക്കുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരും നന്നേക്ക് അകത്ത് വെച്ചിട്ട് വൺ സൈഡ് പ്രഷറല്ല കേട്ടോ ഡബിൾ സൈഡ് പ്രഷറാണ് ഇട്ടേക്കണത് ഇത്തിരി കട്ടി വേണം അതായത് ഇത്തിരി തടി വേണം ഈ വള്ളിക്ക് തീരെ തിന്നായാലും ഒരു ഭംഗി ഉണ്ടാവില്ല തീരെ തിന്നായിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ വെക്കാനാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇതിൽ നമുക്കൊരിത്തിരിയും കൂടെ കട്ടിയിൽ ഇങ്ങനെ ഇരുന്നാൽ നല്ല രസമായിരിക്കും സൈഡിൽ കൂടെ പറ്റ ചേർന്നിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം എന്നിട്ട് മറിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ഉരുണ്ട ഒരു വള്ളി കിട്ടും കേട്ടോ ഡോഡി എന്ന് പറയില്ല ആ സംഭവം കിട്ടും അപ്പോൾ മറിച്ചെടുക്കുന്നതിന് മുമ്പേ ഈ തുമ്പ് കണ്ട ഈ തുമ്പത്ത് കുറച്ച് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ ഒരുപാട് അതിലെ മറിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഫോക്കസ് ആവണില്ല ആ ഫോക്കസായി ചില സമയത്ത് ഫോക്കസ് ആവാണ്ട് പോകണ്ട് എന്നാ മറിഞ്ഞ് കിട്ടണ്ട് കേട്ടോ അപ്പോൾ ആ വള്ളി കണ്ടോ ഇത്രയും കട്ടിയിൽ വള്ളി വരണം അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ വൺ സൈഡ് പ്രസർ ഇട്ടാണെങ്കിൽ തീരെ നേരിയതായിട്ട് നമുക്ക് വള്ളി കിട്ടും അപ്പം നമ്മൾ രണ്ട് വള്ളിയും അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എവിടെ വെക്കണ്ടേന്നറിയോ നെക്കിലാണ് കേട്ടോ കൊടുക്കേണ്ടത് അതായത് നെക്കിൻ്റെ അടിഭാഗത്തല്ല മോൾ ഭാഗത്ത് നല്ല വശത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുമൊരു ഫ്രില്ല് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഈ മോൾ വശത്ത് വെക്കണേ കേട്ടോ അവിടെ ഒന്ന് നന്നായിട്ട് ഒന്ന് കണ്ട കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ഇവിടെ ഒന്ന് കെട്ടിട്ടടിക്കുക മോൾ വശത്താണ് കേട്ടോ ഇടക്കൊന്നുമല്ല വെച്ചേക്കണത് മോൾ വശത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ തുമ്പൊന്നും കാണൂല കേട്ടോ നമ്മൾ ഫ്രില്ല് വെച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ വെക്കാം നീള ഇങ്ങോട്ട് കഴുത്തിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി ഞാൻ ഇപ്പോൾ വെച്ച പോലെ വെച്ചാൽ മതി കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ തുമ്പത്ത് ചെണ്ടൊക്കെ വെക്കണത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കിൽ ഫ്രില്ല് കൊടുക്കണ്ടേ ഫ്രില്ല് കൊടുക്കാനായിട്ട് ഇതാ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ വെട്ടിയെടുത്ത പീസിൻ്റെ സൈഡ് രണ്ട് സൈഡും അടിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ എൻ്റെ ഇപ്പോൾ മറ്റേ റോൾ ഫുട്ട് ഉണ്ടല്ലോ അതില്ല അത് കടയിലാണ് നമ്മുടെ ഭായി വന്നു കേട്ടോ അത് പറയാൻ മറന്നു നിങ്ങളോട് കടയിലെ ഭായി വന്നു ഒരുപാട് സന്തോഷമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലവേദന അങ്ങ് കുറഞ്ഞു ഭായി അടിപൊളിയായിട്ട് തയ്ക്കുന്നുണ്ട് എൻ്റെ സന്തോഷം നിങ്ങളെ കൂടെ അറിയിക്കണ്ടേ എന്തായാലും ഭായി വന്നു ഭായിനെ വരുത്തി എന്ന് പറയാം ഭായി വരണില്ല വരണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് 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 വരുത്തി ഭായി ഉണ്ട് കടയിലിപ്പോൾ പുള്ളിക്കാരൻ വന്നാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അളവെടുത്ത് കൊടുത്താൽ മതി പുള്ളി അത് കറക്റ്റ് എൻ്റെ ഇഷ്ടത്തിന് എങ്ങനെയാണോ അതേ രീതിയിൽ കട്ട് ചെയ്ത് തയ്ച്ച് തരും പിന്നെ തയ്യൽ കാശിൻ്റെ പകുതി ഭായിക്ക് കൊടുക്കണം എന്നാലും കുഴപ്പമില്ല ഞാൻ ഒരു രണ്ട് ചുരിദാർ അടിക്കുന്ന സമയത്ത് ഭായി ഒരു 5 ചുരിദാർ അടിച്ചു തരും അപ്പോൾ അത് തന്നെ നമുക്ക് ലാഭമാണല്ലോ അപ്പോൾ അത് രണ്ട് സൈഡും അരികൊക്കെ മടക്കി അടിച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം സന്തോഷം കൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭായി വന്ന സന്തോഷമാണ് കേട്ടോ എന്നിട്ട് അതെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു തള്ള പ്ലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ആ മെറ്റീരിയലിൻ്റെ നടുഭാഗത്തൂടെയാണ് അപ്പോൾ നമ്മുടെ ഇതിൽ റോൾ ഫുട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അരി കടിക്കണേ കുറച്ചുകൂടെ തിന്നായിട്ട് കിട്ടും കേട്ടോ റോൾ ഫുട്ട് ഇല്ലാന്നുള്ള കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഭായി വന്ന കാര്യം ഓർത്തത് റോൾ ഫുട്ട് ഞാൻ കടയിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഗൗണൊക്കെ വരുമ്പോൾ അടിഭാഗമൊക്കെ അടിക്കണമല്ലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിക്കാനുണ്ടെങ്കിൽ നമുക്ക് റോൾ ഫുട്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കടയിലേക്ക് കൊണ്ടുപോയിട്ടാണ് നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുക്കാം പിന്നെ തള്ളി തള്ളി പതുക്കെ പതുക്കെ തള്ളി കൊടുത്താൽ മതി കേട്ടോ രണ്ട് സൈഡിലേക്കും വേണം അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂടുതൽ ചുരുക്കുള്ളത് വേണോ കുറഞ്ഞത് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അതപ്പം ഞാൻ പണ്ട് നമ്മുടെ ഇങ്ങനെ ആരുടെയെങ്കിലൊക്കെ കല്യാണ വീടൊക്കെ ഓർമ്മ വരണുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇത് പറയുക അതിനെ ചോരക്കൊടി എന്നൊക്കെ ഞങ്ങൾ പറയുക ഈ കളർ പേപ്പർ ഉണ്ടല്ലോ അതിങ്ങനെ ചുരുട്ടിയിട്ട് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് കാണാറ് ഇതൊക്കെ എനിക്കെന്തെങ്കിലും കാണുമ്പോൾ പഴയ കാലങ്ങൾ ഓർമ്മ വരും ചെറുപ്പത്തിലേ നമ്മളിത് കണ്ടതും പല കളർ ചുമന്ന കളർ മജന്ത കളറൊക്കെ
അതുപോലെ എനിക്ക് തോന്നിട്ടോ, തോന്നിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇനി നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അത് നെക്കിൽ കറക്റ്റായിട്ട് അവിടെ കറക്റ്റായിട്ട് കയറ്റി വെക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവിടെയാണ് നമ്മൾ ബാക്ക് നെക്ക് വെക്കുമ്പോൾ ആ ഒരു ഫ്രില്ലിൻ്റെ തുമ്പ് നമ്മൾ ബാക്ക് നെക്കിൽ കവർ ചെയ്ത് പോകണം. കണ്ട കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ആ മിഡിലൂടെ തന്നെ അടിക്കണം കേട്ടോ. അത് ചുളിങ്ങിയൊന്നും പോകരുത്, കണ്ടോ, ഇങ്ങനെ അടിക്കുക. അപ്പോൾ നമ്മുടെ ആ വള്ളിയുടെ തുമ്പുണ്ടല്ലോ അത് ഇതിൻ്റെ അടിയിൽ പൊക്കോളും, അതിനാണ് വള്ളി ഫസ്റ്റ് വെച്ചത് കേട്ടോ. ഇങ്ങനെ തിരുമണം എന്താണെന്നറിയോ, അതിൻ്റെ ആ തുമ്പൊന്നും ഇടയപ്പെടാണ്ട് നല്ല വൃത്തിയിൽ പിരിഞ്ഞൊന്നും പോകാണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് അടിച്ച് വിടുക. കുർത്തിയിലും കുഞ്ഞു ഉടുപ്പിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. ഞാൻ ഉടുപ്പിലും ചെയ്തിട്ടുണ്ട് കുർത്തികളിൽ, നമ്മൾ കടയിൽ സെയിലിനുള്ള കുർത്തികളുണ്ടല്ലോ അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. മടക്കി അടിക്കുക. ഇനി ഇതാ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി പിടിച്ചിട്ട് അടിക്കുക. ആ തുമ്പൊന്ന് മടക്കി വെച്ചിട്ട് അത് അവിടെ വരുമ്പോൾ ഫിനിഷിങ്ങിലായിട്ടിരിക്കുമല്ലോ, തുമ്പ് കണ്ട ഭംഗിയുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് അകത്തേക്ക് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് അടിക്കുക കേട്ടോ. ആ സൈഡ് ഓക്കെ. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് റെഡിയാക്കാം. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത് കളകളോ കളകളാന്ന് കിടക്കും കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്കതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് തുടങ്ങുമ്പോൾ തന്നെ മടക്കി വെച്ചിട്ട് തുടങ്ങണം. തുമ്പൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കൊടുക്കുക. ഉണ്ടോ ഉണ്ടോ വള്ളി ഇടയിൽ പോയതുണ്ടോ? അവിടെ ഒരു വൃത്തികേടും ഇല്ലാണ്ട് വള്ളി അവിടെ സേഫ് ആയിട്ടിരുന്നുള്ളൂ. എന്തിങ്ങനെ ഒപ്പാണോ എന്നൊക്കെ നോക്കി കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കുർത്തിയുടെ ഫസ്റ്റ് പ്രോസസ്സിങ് ആണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് നെക്ക് പിടിപ്പിച്ചിട്ട് ഇത് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യണത്. നല്ല ഭംഗിയിൽ അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ നെക്ക്? ഇനി ആ തുമ്പത്ത് വെക്കണ ചെണ്ട് ഞാൻ എങ്ങനെയാണ് വെക്കണമെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉടുപ്പിലോ കുർത്തിയിലോ ഒക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാൻ മറക്കണ്ട. 2.5 മാസം കൊണ്ട് തയ്യൽ മുഴുവൻ ഞാൻ പഠിപ്പിച്ചു തരും. അടിപൊളിയായിട്ട് തയ്യക്കാരിയാകാൻ പറ്റും. നമ്മുടെ എന്തായാലും ഡ്രസ്സ് പുറത്ത് കൊടുക്കേണ്ട കൂട്ടത്തിൽ നമുക്ക് ആരെങ്കിലും തയ്ക്കാനുള്ള സൗകര്യം ഉള്ളവരാണെങ്കിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്താണ് കാശുണ്ടാക്കാം വീട്ടിലിരുന്ന്. ഇതാ ഈ രണ്ട് വള്ളി ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിത് ഇതിപ്പോൾ കുർത്തിക്ക് ലെങ്ത് കുറവാണല്ലോ, അപ്പം നമുക്കൊന്ന് ഇത്തിരി വെട്ടിക്കളയാം. നല്ലല്ലേ അത് ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഒരെണ്ണം ഇത്തിരി കയറ്റി വെട്ടാം കേട്ടോ. രണ്ടും ഒരേ ലെവലിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് കയറി ഒന്ന് ഇറങ്ങി കിടന്നാൽ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് ചെണ്ടിടണ്ടേ, അതിനായിട്ട് നമ്മുടെ വെട്ടേഷനും ഒരെണ്ണം എടുക്കാം. എന്നിട്ട് അതിന് ഒരു പീസ് രണ്ട് പീസ് എടുക്കണം, രണ്ട് സ്ക്വയറായിട്ടുള്ള പീസ് എടുക്കണം. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നമ്മളൊരു ദീർഘചതുരത്തിൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് രണ്ട് പീസ് രണ്ടാക്കി മടക്കിയിട്ട് രണ്ട് പീസ് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ദാ ഇവിടെ ഇങ്ങനെ നല്ല വശ വെക്കാം. നല്ല വശത്ത് ആ വള്ളി ഇങ്ങനെ വെച്ചിട്ട് മടക്കിയിട്ട് ആ ത്രികോണാകൃതിയിൽ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് അടിക്കണ എവിടെയാന്ന് നോക്കോട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി. എന്നിട്ട് ദാ ഇങ്ങനെ നിവർത്തിയിട്ടാൽ മതി. അപ്പോൾ രണ്ട് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് വെട്ടണ എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. രണ്ടെണ്ണത്തിലും ഇതേപോലെ പിടിപ്പിച്ചിട്ട് വെട്ടിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ തന്നെ മടക്കുക കേട്ടോ. നല്ല വശത്താണ് ആ വള്ളി വെച്ചേക്കണത്. മറിച്ചെടുക്കുമ്പോൾ എന്നാലാണ് നല്ല വശം പുറത്ത് വരികയുള്ളൂ. അതായത് ആ പച്ചത്തുണ്ണിയുടെ നല്ല വശത്താണ് വള്ളി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇടുക കണ്ടോ. ഇനിതാ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒപ്പം പിടിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ വെട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ വെട്ടിയെടുക്കാം. കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായി, നിനക്ക് ഇഷ്ടമായോ? കണ്ട നമ്മുടെ ചെണ്ടൊക്കെ കണ്ട ഭംഗിയില്ലേ കാണാൻ.
അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ, ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അടിപൊളി നെക്ക് ഡിസൈനാണ് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടുതലും പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.